Binish Kodiyeriyumayi Bandhappetta Kesil, Thalassheriyilum, ED Raid, Kannur Jilla Cricket Association Bharavahi, Anasinte Dharmadatha Veettilanu Raid Nadathunnathu. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഷൽന ചേരുകയാണ്. ഷൽന, ബിനീഷ് കോടിയേരിയുടെ ധർമ്മടത്തെ സുഹൃത്തിന്റെ വീട്ടിലും ഇപ്പോൾ റെയ്ഡ് നടക്കുകയാണ്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സേന്തു, രാവിലെ 9 മണിയോടെയാണ് ബിനീഷ് കോടിയുടെ സുഹൃത്തും ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറിയുമായ മുഹമ്മദ് അനസിന്റെ ധർമ്മടത്തെ മീത്തലപീടികയിലെ വീട്ടിൽ ഇഡി പരിശോധനയ്ക്ക് എത്തിയത്. മുഹമ്മദ് അനസ് സ്ഥലത്തില്ല, അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ മാത്രമാണ് വീട്ടിലുള്ളത്. അനസിനോട് അഭിഭാഷകൻ മുഖേന സ്ഥലത്തെത്താൻ ഇഡി ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അദ്ദേഹം കൊച്ചിയിലാണെന്നാണ് അഭിഭാഷകൻ മുഖേന അറിയിച്ചിട്ടുള്ളത്. അഭിഭാഷകൻ സ്ഥലത്തെത്തിയിരുന്നെങ്കിലും വീട്ടിൽ കയറാൻ അനുവദിച്ചില്ല. അതുപോലെ തന്നെ വീടിനകത്തും പുറത്തും സംഘം പരിശോധന, 6 അംഗ സംഘം ബംഗളൂരുവിൽ നിന്നെത്തിയ 6 അംഗ സംഘം പരിശോധന നടത്തുകയാണ്. ഇങ്ങനെ വീട്ടിനകത്തും പുറത്തു നടത്തിയ പരിശോധനയിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ രേഖകൾ കണ്ടെടുത്തിട്ടുണ്ട്. ഇത് പകുതി കത്തിയ നിലയിലാണുള്ളത്. ഇത് ആണ് ഇപ്പോൾ സംഘം പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. വീടിന്റെ അകത്ത് പരിശോധന നടത്തിയ ശേഷമാണ് പുറത്ത് പരിശോധന നടത്തിയത്. അപ്പോഴാണ് ഇത്തരത്തിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ രേഖകൾ കണ്ടെടുത്തത്. പകുതി കത്തിക്കരിഞ്ഞ നിലയിലാണുള്ളത്. അതുപോലെ തന്നെ 2012 വരെ BK55 എന്ന റെഡിമെയ്ഡ് സ്ഥാപനത്തിന്റെ പാർട്ട്ണർ ആയിരുന്നു ഈ മുഹമ്മദ് അനസ്. അതായത് ബിനീഷ് കോടിയേരിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ സ്ഥാപനം. ഇങ്ങനെയൊക്കെ ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ട ബിസിനസ് പങ്കാളിത്തമാണ് ഇത്തരത്തിൽ മുഹമ്മദ് അനസിനെ ചോദ്യം ഇ ഡി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നതിലേക്ക് നയിച്ചിട്ടുള്ളത്. രാവിലെ 9 മണിക്ക് തുടങ്ങിയ പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പരിശോധനയിൽ വിലപ്പെട്ട രേഖകൾ കണ്ടെടുത്തതായും സൂചനയുണ്ട്. ഇത്തരത്തിൽ ഇപ്പോൾ ചാക്കൽ കെട്ടിയ നിലയിൽ കണ്ടെത്തിയ രേഖകളാണ് സംഘം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണേന്ദു. ശരി ഷൽന.